നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്ന് തീരുമെന്നുള്ള ചോദ്യം ബാക്കിയാക്കി ഗാസയിൽ യുദ്ധം തുടരുമ്പോൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടവരുടെ എണ്ണം കൃത്യമായി അവർക്ക് പോലും വ്യക്തതയില്ല. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിരവധി ആളുകളാണ് ഇരു സൈഡിലുമായി ഇതിനോടകം തന്നെ മരിച്ചു വീഴുന്നത്. ഇപ്പോഴും ബന്ദികളുടെ മോചനം ഒരു തുടർക്കഥയായി പോവുകയാണ്. അത് നെതന്യാഹു സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം സ്വന്തം രാജ്യത്തെ ആളുകൾ തന്നെ ഇപ്പോൾ ബന്ദികളുടെ മോചനവുമായിട്ടും അതുപോലെ ഈ അവസാനിക്കാത്ത യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി ഉയരുമ്പോൾ വലിയ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്നുള്ള ഒരു ശുഭകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഗാസയിൽ സമാധാനം എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കാരണം വെടിനിർത്തലിന്റെ വഴി ഒരുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച. കാരണം ഇപ്പോൾ ചർച്ച വിജയത്തിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തലിൽ ഇസ്രായേൽ സംബന്ധിക്കണമെന്ന സുപ്രധാന ആവശ്യം ഒഴിവാക്കാനും ഹമാസ് സമ്മതിച്ചു. ഇതാണ് പശ്ചിമേഷ്യയിൽ പ്രതീക്ഷയാകുന്നത്. ഗാസ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഉടമ്പടിയുടെ ആദ്യഘട്ടം നടപ്പാക്കി 16 ദിവസത്തിന് ശേഷം ബന്ദികളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നിർദ്ദേശം. ഘട്ടംഘട്ടമായ വെടിനിർത്തലിന് US വെച്ച വ്യവസ്ഥകൾക്കാണ് ഹമാസ് പ്രാഥമിക അംഗീകാരം നൽകിയത്. പകരം 6 ആഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ ചർച്ചകളിലൂടെ സ്ഥിരം വെടിനിർത്തലിലേക്ക് എത്താമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാവും സമാധാന ശ്രമം ആരംഭിക്കുക. ദോഹയിലെ പ്രാരംഭ ചർച്ചകൾ വിജയമാക്കുകയാണ് ഗാസ യുദ്ധം അവസാനിപ്പിക്കാനായി ഖത്തർ, ഈജിപ്ത്, US എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന കഴിഞ്ഞ 2 ചർച്ചകളും ഹമാസ് വെച്ച സ്ഥിരം വെടിനിർത്തൽ ആദ്യമെന്ന വ്യവസ്ഥയായിരുന്നു പ്രതിസന്ധിയിലായത്. ഇത് ഇസ്രായേൽ അംഗീകരിച്ചില്ല. ദോഹയിലെ പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം മൊസാദ് തലവൻ ഇസ്രായേലിലേക്ക് മടങ്ങി. അടുത്ത ആഴ്ച ചർച്ച തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി. നവംബറിലെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപേ സമാധാന കരാറിലെത്തുക എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ലക്ഷ്യം. കാരണം അമേരിക്കയിലും ഇതിനോടകം തന്നെ എന്ന് യുദ്ധം തീരുമെന്നുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. 42 ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും, സഹായ വിതരണത്തിന് അവസരമൊരുക്കും. ഈ കാലയളവിൽ ഹമാസ് ഇസ്രായേൽ ചർച്ചകളിലൂടെ 2ാം ഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ ധാരണയുണ്ടാക്കും. ഇസ്രായേൽ പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും. ഇതിനിടെ സ്ഥിരം വെടിനിർത്തൽ ചർച്ചയും ആരംഭിക്കും. ഈ വ്യവസ്ഥയിലാകും ഇനി ചർച്ച തുടങ്ങുക. 6 ആഴ്ച നീളുന്ന ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് ഹമാസ് സന്നദ്ധത അറിയിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതിനിടെ യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 38,098 ആയി. കരാറിന്റെ 2ാം ഘട്ടം പരോക്ഷ ചർച്ചകൾ തുടരുന്നിടത്തോളം മധ്യസ്ഥർ താൽക്കാലിക വെടിനിർത്തൽ, മാനുഷിക സഹായ വിതരണം, ഇസ്രായേൽ സൈനികരെ പിൻവലിക്കൽ എന്നിവ ഉറപ്പു നൽകുമെന്നും US നിർദ്ദേശം ഉറപ്പാക്കുന്നുവെന്നും ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. US പിന്തുണയോടെ അറബ് മധ്യസ്ഥരുടെ ശ്രമങ്ങൾ ഇതുവരെ വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇരുപക്ഷവും തടസ്സത്തിനെ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഏത് കരാറും യുദ്ധം അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്യണമെന്ന് ഹമാസ് പറയുന്നു. അതേസമയം 2007 മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ യുദ്ധത്തിൽ താൽക്കാലിക വിരാമങ്ങൾ മാത്രമേ സ്വീകരിക്കൂ എന്ന് ഇസ്രായേൽ പറയുന്നു. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ US ചേർന്ന് നടത്തിയ ചർച്ചകളാണ് ഇക്കാര്യങ്ങളിൽ ധാരണയായത്. ചർച്ചകൾ അടുത്ത ആഴ്ചയും തുടരും. നവംബറിലെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇസ്രായേൽ ഹമാസും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ബൈഡൻ സർക്കാർ. യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിനോടകം 38,098 ആയി. അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിലേക്കും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. 16 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഗാസ സ്ട്രിപ്പിലെ സ്കൂളിന് നേരെയാണ് ശനിയാഴ്ച ആക്രമണം ഉണ്ടായത്. നസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവർ അഭയം തേടിയ സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത്. തിരക്കേറിയ ചന്തയ്ക്ക് സമീപമുള്ള സ്കൂളിന്റെ മുകൾ നിലകളിലാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ പ്രതികരിക്കുന്നത്. 7,000-ലേറെ പേരാണ് ഈ സ്കൂളിൽ അഭയം തേടിയിരുന്നതെന്നാണ് BBC റിപ്പോർട്ട്. വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം. 4ാമത്തെ തവണയാണ് ഇത്തരത്തിൽ സ്കൂളിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടാവുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വിശദമാക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ മാധ്യമപ്രവർത്തകരുമുണ്ടെന്നാണ് റിപ്പോർട്ട്. 7 ഒക്ടോബർ ശേഷമുണ്ടായ ആക്രമണങ്ങളിൽ 100-ലേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് വിശദമാക്കുന്നത്. അതേസമയം സ്കൂളിന് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന വിശദമാക്കി. സാധാരണക്കാർക്ക് അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ശേഖരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത്. ഹമാസ് തീവ്രവാദികൾ സ്കൂളിൽ ഒളിത്താവളമാക്കിയിരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടുള്ളത്. നിരവധി സ്കൂളുകളും UN സാഹചര്യങ്ങളുമാണ് യുദ്ധം തുടങ്ങിയ ശേഷം 1.7 മില്യൺ ജനങ്ങളെ അഭയസ്ഥരാക്കിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ June സ്കൂളിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ 35 പേരാണ് കൊല്ലപ്പെട്ടത്. ജനങ്ങളെ നിരന്തരമായി പുതിയ അഭയ കേന്ദ്രങ്ങൾ കണ്ടെത്തി മാറ്റേണ്ട സ്ഥിതി ഉരുത്തിരിഞ്ഞിരിക്കുന്നതായി ഐക്യരാഷ്ട്ര
രാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഏജൻസി ഡയറക്ടർ ഫിലിപ്പെ ലസാരിനി അറിയിച്ചു. തെക്കൻ ഗാസയിൽ ബോംബാക്രമണം നടക്കുന്നതിനാൽ ഇസ്രായേൽ വീണ്ടും ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ഖാൻ യൂനിസിലും റാഫയിലുമുള്ളവർ യൂറോപ്യൻ ഗാസ ഹോസ്പിറ്റൽ ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. 2.5 ലക്ഷം പലസ്തീനുകാരോടാണ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. ഹമാസ് വീണ്ടും സംഘടിക്കുന്നത് ഒഴിവാക്കാനുള്ള പോരാട്ടത്തിലേക്ക് മാത്രമായി യുദ്ധം ഒതുക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നതെങ്കിലും ഇപ്പോഴും സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുട്ടികളും സ്ത്രീകളുമാണ് ഭൂരിഭാഗവും. അതേസമയം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് ഹമാസ്. ഇനിയും വർഷങ്ങളോളം യുദ്ധം ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് അവരുടെ പക്ഷം. ഇതിനിടെ ചെങ്കടലിലും ഹൂതികളുടെ കപ്പലാക്രമണങ്ങളും സജീവമാണ്. US, UK, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട 4 കപ്പലുകൾ ആക്രമിച്ചതായി കഴിഞ്ഞ ദിവസം അവർ പ്രസ്താവിച്ചിരുന്നു.